Hello friends, welcome back. In this video, we will discuss IUPAC nomenclature of unsaturated alcohols. IUPAC nomenclature of organic compounds, we will discuss IUPAC nomenclature of alcohols. That is why we already have two videos on the channel and playlist. Click on the description. Click on the videos. അപ്പോൾ ആദ്യത്തെ രണ്ട് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം മൂന്നാമത്തെ വീഡിയോ കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾസിന്റെ IUPAC നോമൻക്ലേച്ചർ ആണ്. അതിൽ അതിന്റെ റൂൾസ് അതേപോലെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾസിന്റെ IUPAC നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇൻവോൾവ്ഡ് ആണ്. എല്ലാത്തിലും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെലക്ട് ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഒ എച്ച് കണ്ടെയ്നിങ് ലാർജസ്റ്റ് കാർബൺ ചെയിൻ ആണ്. അതിൽ ഡബിൾ ബോണ്ടോ ഉണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടോ എന്നുള്ളത് വിഷയമല്ല. മാത്രമല്ല ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഒരു ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലോങ്സ്റ്റ് ഒ എച്ച് കണ്ടെയ്നിങ് കാർബൺ ചെയിൻ ആണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചെയിനിലെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ നെയിമിൽ നിന്നും അഥവാ അൽക്കീനിൻ്റെയും അൽക്കൈനിൻ്റെയും അവസാനത്തെ ഈ റീപ്ലേസ് ചെയ്തിട്ട് ഒ എൽ ചേർത്ത് കൊടുക്കുക. ഡബിൾ ബോണ്ടിനേക്കാളും ട്രിപ്പിൾ ബോണ്ടിനേക്കാളും പ്രയോറിറ്റി ഒ എച്ച് ഗ്രൂപ്പിനായതുകൊണ്ട് നമ്മൾ നമ്പറിങ് ചെയ്യേണ്ടത് അഥവാ ലോവസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത് ഒ എച്ച് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന കാർബണാണ്. ഇനി നമുക്ക് ഫസ്റ്റ് റൂൾ അനുസരിച്ചിട്ടുള്ള എക്സാമ്പിൾ ഒന്ന് നോക്കാം. എന്നാൽ മാത്രമേ നമ്മൾ മൈൻഡിൽ സെറ്റ് ആവുള്ളൂ. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റൂളിനനുസരിച്ചിട്ടുള്ള രണ്ട് എക്സാമ്പിളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വൺ ആൻഡ് ടു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ നെയിമിങ് അഥവാ IUPAC നോമൻക്ലേച്ചർ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടെയ്നിങ് ഒ എച്ച് ഗ്രൂപ്പാണ്. ഇവിടെ ഒരൊറ്റ കാർബൺ ചെയിൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്പറിങ് ചെയ്യണം. നമ്പറിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒ എച്ച് ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. സോ നമുക്ക് ഇവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. വൺ 2, 3 and 4. ഇവിടെ ഒ എച്ച് ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇവിടെ വേറെ സബ്സ്റ്റിറ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ നെയിമിങ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൻസ് ഇവിടെ എഴുതേണ്ടതില്ല. നമുക്ക് മെയിൻ ബ്രാഞ്ചിന്റെ നെയിം ചെയ്താം. ഇവിടെ 4 കാർബണാണ് ഉള്ളത്. അഥവാ ബ്യൂട്ട്, ഓക്കെ. ഇവിടെ 3 കാർബണിൽ ഡബിൾ ബോണ്ടഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ആ ഡബിൾ ബോണ്ടിന്റെ നമ്പറാണ്. നമ്പർ എഴുതി. ഇനി എൻ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോ ഇവിടെ ബ്യൂട്ടീനിന്റെ ബ്യൂട്ടായി എൻ ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് ഒ എച്ചിന്റെ നമ്പർ ചെയ്തു കൊടുക്കണം. അപ്പോ 2. നമുക്കറിയാം ഈ റീപ്ലേസ് ചെയ്തിട്ട് ഒ എൽ ആണ് വരുന്നത്. സോ നമുക്ക് ഒ എൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നമ്പേഴ്സ് നമ്മളൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബ്യൂട്ടൻ ഓൾ എന്ന് കിട്ടും. അവസാനത്തെ ഈ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒ എൽ വന്നിട്ടുള്ളത്, ഓക്കെ. അപ്പോൾ ബ്യൂട്ടീൻ്റെ പകരം നമുക്ക് ഇട്ടിരിക്കുന്നത് ബ്യൂട്ട് 3 and 2 ഓൾ എന്നാണ്. അവസാനത്തെ ഈ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ അതിനിടയിൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട് എന്ന് മാത്രം. നെക്സ്റ്റ് നമുക്ക് അടുത്ത എക്സാമ്പിളിന്റെ IUPAC നോമൻക്ലേച്ചർ നോക്കാം. ഇതിന്റെ കേസിൽ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൻ്റ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഒ എച്ച് കണ്ടെയ്നിങ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. അതിന് ഒ എച്ച് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടണം. സോ 1, 2, 3 and 4 4 കാർബണുള്ള ഒരു ചെയിന്. അതിൽ നമുക്ക് 2 കാർബണില് ഒരു മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നെയിമിങ്ങിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൻ്റിന് ആദ്യം പ്രാധാന്യം കൊടുക്കുക. 2-methyl. നെക്സ്റ്റ് മെയിൻ ബ്രാഞ്ചിന്റെ നെയിം എഴുതുക ബ്യൂട്ട്. അടുത്തത് ത്രിബിൾ ബോണ്ടിന്റെ നമ്പറിങ് ചെയ്യുക. ഇവിടെ ഒരു അൽക്കൈൻ ഗ്രൂപ്പാണ്. സോ വൈ എന്നെ ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒ എച്ചിന്റെ പൊസിഷൻ എഴുതുക. ഈ റീപ്ലേസ് ചെയ്തിട്ട് ഒ എൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിൽ മീഥൈൽ ബ്യൂട്ട് ടൈൻ എന്നായിരുന്നു വേണ്ടിയിരുന്നത്. ഇവിടെ ഈ റീപ്ലേസ് ചെയ്തിട്ട് ഒ എൽ ആയിട്ടുണ്ട്. അതിനിടയിൽ നമ്പേഴ്സ് കൂടി വന്നു. ആദ്യം നമ്മൾ ഒ എച്ച് കണ്ടെയ്നിങ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എടുത്തു. രണ്ടാമതായിട്ട് നമ്മൾ നമ്പറിങ് ചെയ്തു. അതിൽ ഒ എച്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടി.
മൂന്നാമതായിട്ട് നമ്മൾ നേമിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റന്റ് ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുത്തു, അത് അതിന്റെ നമ്പർ ഇട്ടു, പിന്നെ സബ്സ്റ്റിറ്റന്റ് ഗ്രൂപ്പ് എഴുതി. പിന്നീട് നമ്മൾ അൺസാച്ചുറേറ്റഡ് ബോണ്ടിന്റെ നമ്പറിങ് ചെയ്തു. അതിൽ അൽക്കൈൻ ആണെങ്കിൽ വൈ എൻ എന്നും അൽക്കീൻ ആണെങ്കിൽ ഇ എൻ എന്നും ചേർത്തു. പിന്നീട് ആൽക്കഹോൾ ഗ്രൂപ്പിന്റെ പൊസിഷൻ എഴുതി, എന്നിട്ട് ഇ റീപ്ലേസ് ചെയ്തിട്ട് ഒ എൽ ചേർത്ത് കൊടുത്തു. അതാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് റൂള് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റൂളിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളുകളിൽ നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ചെയിനിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരുന്നു ഒഎച്ചിനോടൊപ്പം തന്നെ. പക്ഷേ ഇനി നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടെയ്നിങ് ഒ എച്ച് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഇല്ലെങ്കിൽ നേമിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരും. നമ്മൾ അതിനെ സബ്സ്റ്റിറ്റന്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മുടെ നേമിങ്ങിൽ അൽക്കിനായിൽ അൽക്കൈനിൽ എന്ന് വരും. നമ്മൾ എൻ വൈ എൻ ചേർക്കുന്നതിന് പകരമായിട്ട് അൽക്കിനായിൽ അല്ലെങ്കിൽ അൽക്കൈനിൽ വരും. അപ്പോൾ നമുക്ക് അതിന് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് നമ്മുടെ മുമ്പിൽ രണ്ട് എക്സാമ്പിളുകളുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളുകൾക്ക് ഐ യു പി എസ് സി നൊമൻക്ലേച്ചർ വെച്ച് നമുക്ക് നേമിങ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒ എച്ച് കണ്ടെയ്നിങ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ചെയിൻ ഇതാണ്. അഞ്ച് കാർബൺസ് ഉണ്ട്, അതിൽ ഒ എച്ച് അറ്റാച്ചഡുമാണ്. ഇനി നമുക്ക് നമ്പറിങ് ചെയ്യണം. 1, 2, 3, 4, 5. ഇനി നമുക്ക് നേമിങ്ങിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സബ്സ്റ്റിറ്റന്റ് ഗ്രൂപ്പ്സ് ആണ്. ഇവിടെ ഒരു സബ്സ്റ്റിറ്റന്റ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എഴുതാം ഫസ്റ്റ് നേമിങ്ങിൽ. അപ്പോൾ അതിൻ്റെ നമ്പറിങ് ചെയ്തു. നമ്മൾ റൂളിൽ പറഞ്ഞ പോലെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബോണ്ട് മെയിൻ ബ്രാഞ്ചിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മെത്തിലിഡിൻ എന്നോ അല്ലെങ്കിൽ മെഥിനായി എന്നോ ആണ് ഉപയോഗിക്കുക. 3-methylidine. മെയിൻ ബ്രാഞ്ചിൽ 5 കാർബൺ ഉണ്ട്, പെൻഡാൻ. രണ്ടാമത്തെ പൊസിഷനിൽ ഓ എൽ ഉണ്ട്, 2-ol. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൻ്റെ നേമിങ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിൻ്റെ നേമിങ് ചെയ്യാം. ഇവിടെയാണ് നേമിങ് എഴുതുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ചെയിന് നമുക്ക് കാണാം. ഇത് 1, 2, 3, 4, 5, 6 കാർബൺ ഐറ്റംസ് നമുക്ക് കാണാം. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ നമ്പറിങ് ചെയ്യാം. നമ്പറിങ് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, and 6. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു സബ്സ്റ്റിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ നേമിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ പേരാണ് എഴുതേണ്ടത്. എന്താണ് അതിൻ്റെ പേര്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 3, 2 കാർബൺ ഉള്ള സബ്സ്റ്റിറ്റന്റ് ഗ്രൂപ്പ്, ഇഥൈൻ വൈ എൽ. ഇഥൈനിൽ നമ്മൾ നേരത്തെ റൂള് പറഞ്ഞതനുസരിച്ചിട്ട് ഇഥൈനിൽ ഹെക്സാൻ. അപ്പോൾ നമ്മൾ നേമിങ് ചെയ്തു. നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? മൂന്നാമത്തെ കാർബണിൽ നമുക്ക് ഈ താൻ ഗ്രൂപ്പുണ്ട്, അൺസാച്ചുറേറ്റഡ് ട്രിപ്പിൾ ബോണ്ടാണ് ഇവിടെ ഉള്ളത്. അതിൽ നമ്മൾ റൂൾ അനുസരിച്ചിട്ട് ഈ താനിൽ എന്നാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ മെയിൻ ബ്രാഞ്ച് എടുത്തു. 1, 2, 3, 4, 5, 6 എക്സാൻ എന്ന് എഴുതി. എക്സേൻ എന്ന് എഴുതേണ്ടായിരുന്നു, അതിൻ്റെ ഈ റീപ്ലേസ് ചെയ്തിട്ടാണ് ഓയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ പൊസിഷൻ കൂടി ഇവിടെ നമ്മൾ എഴുതി കൊടുത്തു. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾസിൻ്റെ രണ്ടാമത്തെ റൂൾ അനുസരിച്ചിട്ടുള്ള എക്സാമ്പിൾസും നമ്മൾ ക്ലിയർ ചെയ്തു. അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾസിൻ്റെ അവസാനത്തെ റൂൾ നമുക്ക് നോക്കാം. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ സൈക്ലോ അൽക്കീൻസിൻ്റെയും സൈക്ലോ അൽക്കൈൻസിൻ്റെയും കേസിൽ എങ്ങനെയാണ് നൊമൻക്ലേച്ചർ വരിക എന്നാണ്. അപ്പോൾ സൈക്ലോ അൽക്കീൻസിൽ ഒ എച്ച് കണ്ടെയ്നിങ് കാർബണിന് ഫസ്റ്റ് നമ്പർ കിട്ടും, അഥവാ ഒ എച്ച് ഉള്ള ആ ഒരു കോർണറിന് ഫസ്റ്റ് പൊസിഷൻ കിട്ടും. നെക്സ്റ്റ് നമ്പറിങ് നമുക്ക് ക്ലോക്ക് വൈസിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലോ ചെയ്യാവുന്നതാണ്. അതായത് ഡബിൾ ബോണ്ടിന് ട്രിപ്പിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന റൂളിനനുസരിച്ചിട്ടുള്ള രണ്ട് എക്സാമ്പിളുകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിൽ നമ്മൾ ഒ എച്ചിൻ്റെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഒ എച്ചിൻ്റെ പൊസിഷൻ കൊടുത്തത് നോക്കൂ. ഒ എച്ചിൻ്റെ പൊസിഷൻ കൊടുത്തത് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രൂപത്തിലാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. ഇതിൽ ഞാൻ ക്ലോക്ക് വൈസ് കൊടുത്തിട്ടില്ല, അഥവാ ഇങ്ങനെ കൊടുത്തിട്ടില്ല.
select the lowest number double bond and triple bond. Okay, now I have anti-clockwise direction selected. We have 6 carbon, 6 carbon, 1, 2, 3, 4, 5, 6. Now, cyclo is the same. Cyclo. Hex. Main branch in the name is Hex. OH in the first position. First position is the double bond. So, EN ആദ്യം ചേർക്കാം പിന്നീട് OL ചേർക്കാം ആൽഫബെറ്റിക്കൽ ഓർഡർ അനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം അതിൽ നമുക്ക് നമ്പറിംഗ് ചെയ്യാം നമ്പറിംഗ് ചെയ്യുമ്പോൾ 1 2 3 4 5 ആൻഡ് 6 എന്തുകൊണ്ടാണ് ഞാൻ ക്ലോക്ക് വൈസ് സെലക്ട് ചെയ്തത് ഇവിടെ ഡബിൾ ബോണ്ടിന് നമുക്ക് ലോവസ്റ്റ് നമ്പർ കിട്ടണം അതേപോലെ തന്നെ നമ്മുടെ Substituent group in lowest number. That is why we selected this. We have third position in the substituent group. So, that is the position. We have a substituent in the methyl group. So, methyl. We have a main branch in the cyclo. We have an abbreviation. Cyclo. Main branch in the carbons in the hex. We have a second position le namukku oru double bond undu en appo first position le namukku ol undu appo one ol needam allengil ol appo nammude name ingane aanu varunathu 3 methyl cyclohex 2 enol video kandathinu shesham like cheyanum channel subscribe cheyanum மறக்கல்லை